നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാന സർക്കാർ കിറ്റെക്സ് എന്ന സ്ഥാപനത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കിറ്റക്സ് എം ഡി സാബു ജേക്കബദിന്റെ തെളിവുകൾ ഓരോന്നായി ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കൂടി അതേസമയം തന്നെ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്നോണം പി രാജീവ് ഈ വിവാദങ്ങളിൽ തങ്ങൾക്കൊരു പങ്കുമില്ല ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന രീതിയിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട് ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നുള്ളൊരു ചോദ്യമാണ് സംസ്ഥാന സർക്കാരിനോട് പൊതുജനം ചോദിക്കുന്നത് ഒരു വ്യവസായിക്ക് അതും കേരളത്തിൽ തന്നെ ഒരു സംരംഭകർ ഒരു തരത്തിലും വ്യവസായം ചെയ്യുന്നതിനായുള്ള കാലാവസ്ഥയല്ല കേരളത്തിലേത് എന്ന് വിളിച്ചു പറയുമ്പോൾ വീണ്ടും വീണ്ടും വേട്ടയാടുന്ന രീതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഗതികെട്ടാണ് താൻ മൂവായിരത്തി അഞ്ഞൂറ് കോടി ഒരു നിക്ഷേപം കേരളത്തിൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് ആ വ്യവസായി പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സാബുവിനായി ക്യൂ നിൽക്കുകയാണ് എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം എത്ര സംസ്ഥാനങ്ങളാണ് കിറ്റക്സിനെ പല പൊമ്പൻ ഓഫറുകളുമായി സമീപിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ സാബു ചേക്കുമ്പോൾ തന്നെ വെളിപ്പെടുത്തുന്നുമുണ്ട് സംസ്ഥാനങ്ങൾ മാത്രമല്ല പല രാജ്യങ്ങളും തന്നെ നിക്ഷേപം നടത്താനായി വെളിക്കുന്നുവെന്നാണ് കിറ്റക്സ് സാബുവിൻ്റെ വെളിപ്പെടുത്തൽ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപക സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വിറ്ററിലൂടെയാണ് ആ ഒരു വീരവാദം മുഴക്കലുണ്ടായിരിക്കുന്നത് സംസ്ഥാനം ഒരു നിക്ഷേപ സൗഹൃദ ഇടമാണ് എന്ന് പലരെയും കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കേണ്ട ഒരു ഗതികേടാണ് പിണറായി വിജയൻ ആർ പി ജി എന്റർപ്രൈസ് ചെയർമാനായ ഹർഷ് ഗോയങ്കയുടെ ട്വീറ്റിന് നന്ദി പ്രകടനം നടത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കേരളം കണ്ണ് തുറന്നു തന്നെ കാണുന്നുണ്ട് കേരളത്തിലെ മണ്ണിൽ തന്നെ പിറന്ന ഒരു വ്യവസായി ഇപ്പോൾ അനുഭവിക്കുന്ന ആ പീഡനങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരു വ്യവസായി വളർത്താതെ ആ വളർച്ചയിൽ ഇടംകൂലിടുന്ന സർക്കാരിൻ്റെ നിലപാടുകളെ തുറന്നു കാട്ടാനാണ് കിറ്റക്സ് എം ഡി സാബു ജേക്കബ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം നിൽക്കുകയാണ് കേരള ജനത അതിനിടയിൽ പിണറായിയുടെ ഈ പി ആർ തള്ള് ആര് വിശ്വസിക്കാനാണ് ഏറ്റവും ഒടുവിൽ കിറ്റക്സ് കമ്പനി ഒരിക്കലും കേരളം വിട്ടു പോകരുത് അത് തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വ്യവസായിയായ എം എ യൂസഫലിയും രംഗത്ത് വരുന്നു എത്ര ദുസഹമായ സാഹചര്യമല്ല എത്ര ദുസഹമായ സാഹചര്യമായാലും അതെല്ലാം സഹിച്ചുകൊണ്ട് കേരളത്തിൽ തുടരേണ്ട ആവശ്യം ഇനി തനിക്കില്ല മറ്റ് സാധ്യതകൾ കൂടിയുണ്ട് എന്ന് കേരളത്തിലെ സംരംഭകരെ ബോധ്യപ്പെടുത്താൻ കൂടി ഉപകാരപ്രദമാകുന്നതാണ് സാബുവിൻ്റെ ഈ പോരാട്ടം ഇതിനിടയിൽ തന്നെയാണ് കിറ്റക്സിന് തെലങ്കാന സർക്കാരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വമ്പൻ ഓഫറുകൾ ലഭിച്ചതായുള്ള കാര്യവും സാബു ജേക്കബ് വ്യക്തമാക്കുന്നത് തെലങ്കാന വ്യവസായ മന്ത്രിയായ കെ ടി രാമറാവു സന്ദേശം കൈമാറിയതായി കിറ്റക് സാബു വെളിപ്പെടുത്തുന്നു തെലങ്കാനയുടെ വാഗ്ദാനങ്ങൾ അടക്കം അറിയിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ജെഎസ് രഞ്ജനെ മന്ത്രി ചുമതലപ്പെടുത്തിയതായുള്ള അറിയിപ്പുകളും വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാരും കിറ്റക്സിനെ ക്ഷണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അതും വലിയ വാർത്തയായി മാറിയിരുന്നു ഇതിനിടയിലാണ് അപകടം മനസ്സിലാക്കി കേരളം അനുനയ നീക്കവുമായി രംഗത്ത് വരുന്നു വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ കിറ്റക്സിലെത്തി ചെയർമാൻ സാബു എം ജേക്കബിനെ നേരിൽ കണ്ട് പരാതികൾ കേട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പക്ഷേ തനിക്ക് തൃപ്തിയായ ഒരു തരത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തുണ്ടായില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കിറ്റക് സാബു പ്രതികരിക്കുന്നത് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിയുടെ ിൽ തിങ്കളാഴ്ച ഒരു ചർച്ച നടത്താമെന്ന് വ്യവസായ മന്ത്രിയായ പി രാജീവും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള ഒരു ഉറപ്പ് അത് നൽകിയാൽ മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് അതും വളരെ ധീരമായി തന്നെ മാറുകയാണ് വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുരഞ്ജത്തിന് ശ്രമിക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർ വീണ്ടും നോട്ടീസ് അയക്കുകയാണ് എന്നും സാബു ജേക്കബ് കുറ്റപ്പെടുന്നുണ്ട് തെളിവുകളെല്ലാം സാബു ജേക്കബ് പുറത്തുവിടുന്നുണ്ട് എഴുപത്തി ആറ് നിയമങ്ങൾ ലംഘിച്ചു ആരോപിച്ചുകൊണ്ടാണ് സാബു ജേക്കബിന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു കിറ്റക്സ് കമ്പനിയിൽ നിന്ന് കടമ്പ്രയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നില്ല എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി വ്യവസായ വകുപ്പ് ജില്ലാ ജനറൽ മാനേജരും വ്യക്തമാക്കിയിട്ടും ഇപ്പോഴും കിറ്റക്സിനെതിരെയുള്ള ആക്രമണം തുടരുകയാണ് പിന്നീടാണ് തടി ഊരാനെന്നോണം ഉണ്ടെങ്കിൽ സാബു ജേക്കബിനെ നേരിട്ട് ഞങ്ങൾ അറിയിക്കും എന്ന് പ്രതികരിച്ചുകൊണ്ട് മന്ത്രിയായ പി രാജീവ് രംഗത്ത് വരുന്നത് കിറ്റക്സ് വിവാദം ഉയർന്നു വന്നതോടുകൂടി കേരളം വ്യവസായികൾക്ക് അനുകൂലമല്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുകയാണ് അത് വസുതാപരമാകുന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് സാബു ജേക്കബിന്റെ ജേക്കപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതിനിടയിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ വമ്പൻ ഓഫറുകളുമായി സാബു ജേക്കബിനെ പരിഗണിക്കുമ്പോൾ അക്കാര്യത്തിൽ തങ്ങൾക്കുണ്ടാകാൻ പോകുന്നൊരു വൻ നഷ്ടമാണ് എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അധികൃതർ അനുരഞ്ജന നീക്കവുമായി രംഗത്ത് വരുന്നു പക്ഷേ അതൊന്നും ഇനി ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല ഞാൻ പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിച്ച മുപ്പത്തിയഞ്ച് ഏക്കർ ഭൂമിയിൽ വാഴ നടാൻ തീരുമാനിച്ചു എന്നുള്ള പ്രഖ്യാപനമാണ് സാബു ജേക്കപ്പിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടാകാൻ കേരളത്തിൽ ഇതിലും വലിയൊരു നാണക്കേട് ഉണ്ടാകാനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ डेस्क मला वार्ता इनसाइड